മലയാളി പ്രേക്ഷകരുടെ ഇഷ്ട താരങ്ങളാണ് പേളിയും ശ്രീനിഷും. ബിഗ് ബോസ് ഹൗസിൽ വെച്ച് മുട്ടിട്ട ഇരുവരുടെയും പ്രണയം ഷോ അവസാനിച്ചപ്പോൾ വിവാഹത്തിലെത്തിച്ചേരുകയായിരുന്നു. വിവാഹശേഷം പേളി ഗർഭിണിയായപ്പോൾ ആ വാർത്ത വലിയ ആഘോഷപൂർവമാണ് ആരാധകർ ഏറ്റെടുത്തത്. ഗർഭിണിയായിരിക്കെ തന്റെ ഓരോ വിശേഷങ്ങളും പേളി ആരാധകരുമായി പങ്കിട്ടു. തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാൻ ഒരു യൂട്യൂബ് ചാനൽ തന്നെ പേളി ആരംഭിച്ചു. ചാനൽ തുടങ്ങി വളരെ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെയായിരുന്നു 10 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആയ പേളിക്ക് യൂട്യൂബ് ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ സമ്മാനമായി നൽകിയത്. കഴിഞ്ഞ മാസം 21-ന് പേളി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. ശ്രീനിഷ് ആയിരുന്നു ആ വാർത്ത സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത്. എന്നാൽ ശ്രീനിഷ് കുഞ്ഞിന്റെ ചിത്രങ്ങൾ ഒന്നും തന്നെ പങ്കുവച്ചിരുന്നില്ല. എന്നാൽ പിറ്റേ ദിവസം തന്നെ കുഞ്ഞിന്റെ ചിത്രം പേളി പങ്കുവച്ചു. പലരും പേളിയോട് കുഞ്ഞിന്റെ ചിത്രം പങ്കുവയ്ക്കരുത് എന്ന് പറഞ്ഞെങ്കിലും പേളി ആരാധകർക്കായ ചിത്രം പങ്കുവയ്ക്കുകയായിരുന്നു. അതേസമയം പ്രസവശേഷമുള്ള കുഞ്ഞിന്റെയും പേളിയുടെയും ആയുർവേദ ചികിത്സാ രീതിയാണ് ഇപ്പോൾ പേളി മാണി തന്റെ വീഡിയോയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ആയുർവേദ പ്രകാരമാണ് ഇത്തരത്തിൽ ഒരു പരീക്ഷണമെന്നാണ് പേളി മാണി വീഡിയോയിൽ പറയുന്നത്. മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളായ പേളിയെയും ശ്രീനിഷിനെയും ആരാധകർ സ്നേഹത്തോടെ പേളിഷ് എന്നാണ് വിളിക്കുന്നത്. തങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ പോലും ഇരുവരും സോഷ്യൽ മീഡിയ വഴി ആരാധകരെ അറിയിക്കാറുണ്ട്. ആരാധകർ അതൊക്കെ ഏറ്റെടുക്കാറുമുണ്ട്. മികച്ച പിന്തുണയാണ് ഇരുവർക്കും ആരാധകരിൽ നിന്നും ലഭിക്കുന്നത്. ലക്ഷക്കണക്കിന് ആരാധകരാണ് ഇരുവർക്കുമുള്ളത്. കുഞ്ഞിന്റെ വീഡിയോ പങ്കുവച്ച് ആദ്യമായി പേളിയും ശ്രീനിഷും രംഗത്തെത്തിയിരുന്നു. കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന പേളിയുടെയും ശ്രീനിഷിന്റെയും വീഡിയോ ആണ് പങ്കുവച്ചത്. പേളി മാണി കുശുംബിയാണെന്നും മമ്മിയുടെ സാധനങ്ങളൊന്നും മമ്മി ആർക്കും കൊടുക്കില്ലെന്നും ഒക്കെയാണ് ശ്രീനിഷ് കുഞ്ഞിനോട് പറയുന്ന വീഡിയോയിൽ ഉണ്ടായിരുന്നത്. കുഞ്ഞു കൈകാലുകൾ അനക്കുന്നതും വീഡിയോയിൽ കാണാം. പേളിമാണിയാണ് വീഡിയോ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി സ്റ്റാറ്റസായി ഇട്ടത്. കുഞ്ഞിനെ ഒരു നോക്ക് കാണാനായ സന്തോഷത്തിലായിരുന്നു ആരാധകർ. ബിഗ് ബോസ് മലയാളം 1-ാം സീസണിലെ മത്സരാർത്ഥികളായി വന്നതോടെയാണ് പേളിയും ശ്രീനിഷും അടുപ്പത്തിലാവുന്നത്. 100 ദിവസങ്ങളിലായി നടത്തുന്ന പരിപാടി തുടങ്ങിയ കുറച്ചു നാളുകളിൽ തന്നെ ഇരുവരും പ്രണയത്തിലായി. എന്നാൽ ഇത് ഗെയിമിനു വേണ്ടിയുള്ള അടവുകളാണ് എന്നാണ് പലരും പറഞ്ഞു പരത്തിയത്. വീടിന് പുറത്ത് ഈ ബന്ധം നിലനിൽക്കില്ല എന്ന് പറഞ്ഞവർ വരെയുണ്ടായിരുന്നു. എന്നാൽ പുറത്തു വന്നതിനു ശേഷം ഇരുവരും വിവാഹിതരായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. വിവാഹവാർഷികാഘോഷങ്ങളെല്ലാം തന്നെ വീഡിയോ പങ്കുവയ്ക്കാറുണ്ട്. കുഞ്ഞിന് എന്ത് പേരിടുമെന്ന ചോദ്യത്തിന് മിക്കവാറും ഓരോ വർഷവും ഓരോ പേരായിരിക്കുമെന്ന് തമാശ രൂപേണ പേളി പറഞ്ഞിരുന്നു. എന്നാലിപ്പോൾ നീള ശ്രീനിഷ് എന്നാണ് കുഞ്ഞിന്റെ പേര്. കുഞ്ഞിന്റെ കൂടുതൽ വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.